Hello friends, Assalamu alaikum. Welcome back to my channel. Inna vanittulladu oru traditional beef curry recipe aayittana nammal cooker lakke ittundakkunna beef curry nekkalum oru pratheeka ruchiyana ingane cheyidedukkumbo appo njan ningalittu onnu share cheyanu vicharichu appo namukku nere video lote povam adinu vendi njan ivide oru manchetti eduthittunde nammal traditional beef curry aayidondu thanne idu aduppile manchetti lakke aanu njan cheyidedukkunathu pinne namukku idilekku korchu velichenna olichu kodukka idu endinan choichey njan നമ്മൾ അധികം ഉപയോഗിക്കാത്ത ചട്ടിയാണിത് അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു ഓയിലിൻ്റെ കോട്ടിംഗ് ഉണ്ടാവണം നന്നായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാള അരിഞ്ഞതും പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് കൈപ്പിടി ചെറിയുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എപ്പോഴും ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ അതായത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇതെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില ഒന്ന് ഒരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ കറിക്ക് എത്രയാണോ വെളിച്ചെണ്ണ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നല്ല അടിപൊളി സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിൽക്ക് ഉപ്പ് എരിവ് അതുപോലെ തന്നെ മല്ലിപ്പൊടി എല്ലാം കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പം എൻ്റെതെല്ലാം കറക്റ്റാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കുറച്ച് ചാറ് മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കൂടുതൽ ചാറ് വേണമെങ്കിൽ കൂടുതൽ ചാറ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ വിറകൊക്കെ കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളക്കുന്നത് വരെ നല്ല തീയിൽ തന്നെ കത്തിക്കുക അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് കുറച്ച് കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് നമ്മുടെ കറി വറ്റാതെ നമുക്ക് വിചാരിച്ച പോലെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി നല്ല ചാറോട് കൂടി ഇറച്ചി വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സൂപ്പർ ട്രഡീഷണൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സൂപ്പർ ടേസ്റ്റാണ് ഇതെനിക്കായി വരാൻ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ഞാൻ ഒരു മണിക്കൂർ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടൊന്നുമില്ല നമുക്കൊരു മെനക്കെടുമില്ല നമ്മളത് അവിടെ കത്തിച്ചു അത് തിളച്ചു വന്നപ്പോൾ അത് ലോ തീയാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളെ ജോലിക്ക് പോയി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്